ഇനി അടുത്തത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് എസെൻഷ്യൽ ആയിട്ട് എന്താണ് വേണ്ടത്, അല്ലെ പി ജി ടീച്ചേഴ്സിന് വാട്ട് ഇസ് എസെൻഷ്യൽ എന്നുള്ള എൻട്രി ആപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കേന്ദ്രീയ വിദ്യാലയ അല്ലെങ്കിൽ കെ വി എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്സ് ഓഫ് സ്കൂൾസിന്റെ ടീച്ചർ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്റെ പേര് സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം വൺസ് അഗെയിൻ ടു എൻട്രി ആപ്പ്. അപ്പോ ഈ ഇവിടെ കാണുന്നത് പോലെ വളരെ ഈഗറായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഈ കെ വിയുടെ റിക്രൂട്ട്മെന്റിൻ്റെ ഇനി വരാനുള്ളത്. അത് ഏകദേശം ടൈം ആയി, നമ്മൾ കഴിഞ്ഞ വർഷത്തത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അതിന്റെ ടൈം ആയി. അത് ജനുവരിയിൽ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്, ഇന്ന് ഇപ്പം അത് ജനുവരി കഴിഞ്ഞു. സോ ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ എത്രയും പെട്ടെന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും വളരെ സ്പെഷ്യൽ ആകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, സി 6000 പരം ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് കെ വി ഗ്രൂപ്പിന്റെ. നമ്മൾ നോക്കിയാൽ ഓക്കെ, ഒരു വളരെ മാസീവ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് തന്നെയായിരിക്കും ഇക്കൊല്ലം നടക്കുക. 6000 പൊസിഷൻസ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് ടി ജി ടി, പി ജി ടി, പി ആർ ടി മാത്രമല്ല നോൺ ടീച്ചിങ് ലെവൽസിലും അവിടെ റിക്രൂട്ട്മെന്റിനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ കാണുന്നത്. അപ്പൊ ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കൃത്യമായിട്ട് അത് റിലീസ് ചെയ്യുന്ന ഓൺ ദ സ്പോട്ട് അറിയുന്നതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത് 1 കെ വിയുടെ വെബ്സൈറ്റ് ഫോളോ ചെയ്യുക, 2 എൻട്രി ആപ്പിന്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. കാരണം ഇവിടെ വളരെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന ആ ദിവസം തന്നെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ള ഒരു കാര്യം. അപ്പോ ഇത്തവണ നമ്മൾ 6000 ഓപ്പർച്യൂണിറ്റീസ് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ വർഷം 2023 ഒരു സിറ്റുവേഷൻ എന്ന് നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് വിലയിരുത്താം. അപ്പോ കെ വി എക്സാംസ് കഴിഞ്ഞ വർഷം February 7 മാർച്ച് 6 ഇടയിലാണ് നടന്നത്. ആൻഡ് 13000 ടീച്ചിങ് റോൾസ് ആണ് അവര് ആ ഒരു എക്സാമിലൂടെ ഫില്ല് ചെയ്തത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു പാസ്റ്റ് പാറ്റേൺ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം എങ്ങനെയായിരിക്കും അത് വരുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ നമുക്ക് ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് യുനോ ആന്റിസിപ്പേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇക്കൊല്ലം 6000 വേക്കൻസി എന്ന് ഞാൻ പറയാനുള്ള കാരണം ഇൻഡസ്ട്രി എക്സ്പേർട്സിന്റെ അഭിപ്രായം അതാണ്, അല്ലെങ്കിൽ കെ വിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് 6000 വേക്കൻസീസ് ഇത്തവണ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള സംഗതി തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഡ്രീം ജോബിന് എന്താണോ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് വേണ്ടി വരിക എന്ന് ക്വിക്ക് ആയിട്ട് നമുക്കൊന്ന് നോക്കാം, സോ ദാറ്റ് നിങ്ങൾക്കൊന്ന് തയ്യാറെടുത്തിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ പി ജി ടിസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടാകണം. And you need to also have BEd എന്നുള്ളത്. ഇപ്പൊ ടി ജി ടിസിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്, ആ ഒരു റെലവെന്റ് സബ്ജക്റ്റിൽ അതുകൂടാതെ BEd ഉണ്ടായിരിക്കണം. പ്രൈമറി ടീച്ചേഴ്സിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ആൻഡ് സെൻട്രൽ ടീച്ചർ എഡ്യൂക്കേഷൻ യുനോ CTET പാസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇതിന് ഒരു ഏജ് ലിമിറ്റും കൂടി ഉണ്ട്. എന്നാൽ ഏജ് ലിമിറ്റിന് എന്തൊക്കെ റിലാക്സേഷൻസ് സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമപ്രകാരം ആപ്ലിക്കബിൾ ആണോ, ഓൾ ദോസ് ഏജ് റിലാക്സേഷൻസ് ആർ ആപ്ലിക്കബിൾ ഹിയർ ടു. അപ്പൊ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഓരോന്നും നമുക്കൊന്ന് നോക്കാം. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് പി ജി ടീസ് ടു ബിഗിൻ വിത്ത്. അതിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPGTs must have a master's degree in their respective subjects with at least 50% aggregate marks. ഇപ്പൊ പി ജി ടി റോളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് യുനോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ റോളിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അതിനകത്ത് 50% മാർക്സ് അഗ്രിഗേറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് യുനോ ദിസ് അഡ്വാൻസ് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ഇസ് എസെൻഷ്യൽ ബിക്കോസ് പി ജി ടി ടീച്ച് സീനിയർ ക്ലാസ്സസ്. സീനിയർ ക്ലാസ്സസിനെയാണ് പി ജി ടി, അതായത് 11th and 12th. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് സംതിങ് യുനോ ദാറ്റ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇനി ആ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആ മാസ്റ്റേഴ്സിന് പുറമേ ഒരു ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷനും കൂടി ഉണ്ടായിരിക്കണം, വിച്ച് ഇസ് മാൻഡേറ്ററി ആസ് ഓഫ് നൗ എന്നുള്ളതാണ്. അപ്പോ ഇതുകൊണ്ട് എന്താണ് കെ വി ഉറപ്പുവരുത്തുന്നത്, ആ ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ട് എന്നുള്ളത് മാത്രമല്ല ഒരു ട്രെയിൻഡ് ഇൻഡിവിജ്വൽ ആണ് ഇൻ പെഡഗോജി എഡ്യൂക്കേഷണൽ മെത്തഡോളജീസിലൊക്കെ വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും കൂടിയാണ് അവരിവിടെ ഉറപ്പുവരുത്തുന്നത്. ആൻഡ് പി ജി ടീസിന്റെ ഡിസൈറബിൾ സ്കിൽ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ പറയേണ്ടത്, ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സ്കിൽ ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാല്
കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ദാറ്റ് വുഡ് റിയലി ബി നൈസ്. ഇന്നത്തെ ഈ ഒരു 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 ഡിജിറ്റലൈസ്ഡ് വേൾഡിൽ ഇതും ഒരു റിക്വയർമെന്റ് തന്നെയാണല്ലേ. അപ്പോൾ ഒരു ഡിസൈറബിൾ സ്കിൽ എന്ന നിലയിലാണ് യുനോ അവർ ഇതിനെ കണക്കാക്കുന്നത്. ഐ മീൻ വിച്ച് മീൻസ് അത് ഇല്ല എങ്കിൽ നമ്മൾ ഇനി അത് ഗെയിൻ ചെയ്താലും മതി എന്നുള്ളതാണ്. ഇതിന് ഈ ഒരു ഒരു സ്കില്ല് പ്രൂവ് ചെയ്യുന്നതിന് വേറെ പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷൻസ് ഒന്നും അവർ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. ഇനി അടുത്തത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് എസെൻഷ്യൽ ആയിട്ട് എന്താണ് വേണ്ടത്, അല്ലെ പി ജി ടീച്ചേഴ്സിന് വാട്ട് ഇസ് എസെൻഷ്യൽ എന്നുള്ള. സോ ഒന്ന്, 2 years ഇന്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എം എസ് സി കോഴ്സ് ഓഫ് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് എൻ സി ആർ ടി ഇൻ ദ കൺസേൺ സബ്ജക്ട്, അത് ഒന്ന്. അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്സ് ഇൻ അഗ്രിഗേറ്റ് ആൻഡ് ആ താഴെ കൊടുത്തിരിക്കുന്ന സബ്ജക്ട്സ് അതാണ്. അപ്പോ യുനോ പി ജി ടി ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കണം. പി ജി ടി ഹിന്ദി എന്ന് പറയുമ്പം ഹിന്ദി ഓർ സാൻസ്ക്രിറ്റ് വിത്ത് ഹിന്ദി ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് അറ്റ് ഗ്രാജുവേറ്റ് ലെവൽ. ഓക്കെ, ആൻഡ് മാത്സിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ യുനോ മാത്സ് ആൻഡ് അപ്ലൈഡ് മാത്തമാറ്റിക്സും ക്വാളിഫൈഡ് ആണ് ഇവിടെ എന്നുള്ളത്. ഇനി ഫിസിക്സിന്റെ കാര്യം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് മതി പി ജി ടി ഫിസിക്സിന് നോക്കുന്നതിന്. ഇനി കെമിസ്ട്രി യുനോ ഇത് കെമിസ്ട്രി ഓ ബയോ കെമിസ്ട്രി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബയോളജിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബോട്ടണി, സുവോളജി, ലൈഫ് സയൻസസ്, ബയോ സയൻസസ്, ജനറ്റിക്സ്, മൈക്രോബയോളജി, ബയോടെക്നോളജി, മോളിക്കുലർ ബയോളജി, പ്ലാന്റ് ഫിസിയോളജി, പ്രൊവൈഡഡ് ദേ ഹാവ് സ്റ്റഡീഡ് ബോട്ടണി ആൻഡ് സുവോളജി അറ്റ് ഗ്രാജുവേഷൻ ലെവൽ. അപ്പോ യുനോ പ്ലാന്റ് ബയോളജി ഫിസിയോളജി ആണ് നോക്കുന്നതെങ്കിൽ യുനോ ബോട്ടണി അല്ലെങ്കിൽ സുവോളജി ഗ്രാജുവേഷൻ ലെവലിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് പി ജി ടി ബയോളജിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. ഹിസ്റ്ററിക്ക് ഹിസ്റ്ററി തന്നെയാണ്. ആൻഡ് ജോഗ്രഫിക്ക് ജോഗ്രഫി തന്നെ ആയിരിക്കണം പഠിച്ചിട്ടുണ്ടാവേണ്ട ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി കോമേഴ്സുകാരുടെ നോക്കിയാലോ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കോമേഴ്സ്. ഹൗ എവർ holders of degrees in MCOM of MCOM in applied or business economics shall not be eligible എന്നാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. ഇപ്പൊ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കോമേഴ്സ് ആണ് വേണ്ടത്, പക്ഷേ MCOM in applied or business economics അവർ എലിജിബിൾ ആയിരിക്കില്ല പി ജി ടി കോമേഴ്സിന് അപ്ലൈ ചെയ്യുന്നത്. എക്കണോമിക്സിന്റെ കാര്യം നോക്കിയാൽ ഒന്നുകിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ്. ഇനി ബി എഡ് അല്ലെങ്കിൽ ഇപ്പൊ രണ്ടാമത്തെയാണ്, ഇപ്പൊ ആദ്യത്തെ നമ്മൾ ആ സബ്ജക്ട്സിന്റെയാണ് നമ്മൾ നോക്കിയത്. ഇനി രണ്ടാമത്തത് എന്താ പറയേണ്ടത്, അവർ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ കാര്യം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ബി എഡ് അല്ലെങ്കിൽ ഇക്വലന്റ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ആൻഡ് 3, പ്രൊഫിഷ്യൻസി ഇൻ ടീച്ചിങ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയം. ഓക്കെ, ആൻഡ് ഡിസൈറബിൾ ആയിട്ടുള്ളത് ആണ് ഇവിടെ ഈ പറയുന്നത്, നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. അപ്പൊ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അറിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാം, പക്ഷേ ഇത് ഡിസൈറബിൾ ആണ്, വിച്ച് മീൻസ് അത് നിങ്ങൾ നേടിയെടുക്കണം. ഇനിയും അതിന് ടൈം ഉണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളത്. ആൻഡ് മറ്റ് നമ്മൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ സിനോ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ദ കൺസേൺ സബ്ജക്ട് ഇസ് റിക്വയർഡ് എന്നുള്ളത്. ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ യുനോ ജസ്റ്റ് ലൈക്ക് പി ജി ടീസ്, ടി ജി ടീസ് ഓൾസോ നീഡ് എ ബി എഡ് ഡിഗ്രി. ഇപ്പൊ ടി ജി ടീസ് യൂഷ്വലി ക്ലാസ് 6 to 10 ആയിരിക്കും യുനോ പഠിപ്പിക്കേണ്ടി വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഈ ക്വാളിഫിക്കേഷൻസ് അവിടെ ആവശ്യപ്പെടുന്നത്. ഇനി മറ്റ് റിക്വയർമെന്റ്സ് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ സീറ്ററ്റിന്റെ റിക്വയർമെന്റ് ആണത്. സോ ടി ജി ടി കാൻഡിഡേറ്റ്സ് മസ്റ്റ് ക്ലിയർ ദ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ സീറ്ററ്റ്. സി ബി എസ് സി കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ടെസ്റ്റ്. അപ്പം ഇതും ക്ലിയർ ആയിരിക്കണം എന്നുള്ളത്. സീറ്ററ്റ് ആവശ്യമാണ് ടി ജി ടീസിന്. ആൻഡ് ഇവിടെ അഗെയിൻ ഡിസൈറബിൾ ആയിട്ടുള്ള സ്കിൽ ഇവിടെ ആവശ്യപ്പെടുന്നത് യുനോ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് മീഡിയംസിൽ പഠിപ്പിക്കാൻ കഴിയുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം കമ്പ്യൂട്ടർ ലിറ്ററസിയും ഉണ്ടായിരിക്കണം. അപ്പം ഇഫ് യു ആർ നോട്ട് ലിറ്ററേറ്റ് ഇൻ കമ്പ്യൂട്ടർ, അത് ഇപ്പൊ തുടങ്ങാം എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ ലഭിക്കുക. ഓക്കെ, ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് ടി ജി ടീസിന് നോക്കിയാണെങ്കിൽ, ഒന്നുകിൽ 4 years ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സ് ഓഫ് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് എൻ സിഇ ആർ ടി ഇൻ ദ കൺസേൺ സബ്ജക്ട്. അപ്പൊ അതിനകത്ത് 50% മാർക്സ് ഉണ്ടായിരിക്കണം അഗ്രിഗേറ്റ്. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അഗെയിൻ 50% മാർക്സ് ഇൻ ദ കൺസേൺ സബ്ജക്ട്സ്. ഓക്കെ, ഓർ എ കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സ് ആൻഡ് ഇൻ അഗ്രിഗേറ്റ്. അതെ, അപ്പോ ഈ എലക്ടീവ് സബ്ജക്ട്സ് ആൻഡ് ലാംഗ്വേജസ് കോമ്പിനേഷൻ ഈ താഴെ പറയുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ടി ജി ടി സാൻസ്ക്രിറ്റ് ആണെങ്കിൽ സാൻസ്ക്രിറ്റ് ആസ് എ സബ്ജക്ട് ഇൻ ഓൾ 3 years പഠിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാ.
ടി ജി ടി സാംസ്ക്രിറ്റ് പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന്. ആൻഡ് ബാക്കിയുള്ള നമ്മൾ നോക്കിയ ടി ജി ടി ഹിന്ദി എന്ന് പറയുമ്പോഴത്തേക്ക് ഹിന്ദി ആസ് എ സബ്ജക്ട് ഇൻ ഓൾ 3 ഇയേഴ്സ്, 3 വർഷവും ഹിന്ദി തന്നെ പഠിച്ചിട്ടുണ്ടാകണം എന്നുള്ളത്. ടി ജി ടി ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട് ഷുഡ് ബി ഇൻ ഓൾ 3 ഇയേഴ്സ് എന്നുള്ളത്. Now, you know, for history, geography, economics, political science, social studies in the Kairiwan Vidayi Parayinadu TGTs, one must be either history or geography. Idhil padichittulla oru subject history ayirikkanam allengil geography ayirikkanam ennolla. The TGT maths in the Kairiwan Nokiyalo, bachelor's degree in maths with any two of the following subjects. Any two should have been taken. ഒന്നുകിൽ ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൽ ഏതെങ്കിലും 2 സബ്ജക്ട്സ് അതോടൊപ്പം പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി നമ്മൾ സയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ ബോട്ടണി, ജുവോളജി ആൻഡ് കെമിസ്ട്രി ടി ജി ടി സയൻസ് ടീച്ചേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഇനി അതിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സിടെറ്റ് തന്നെയാണ്, സിടെറ്റ് പാസ് ആയിരിക്കണം എന്നുള്ളത്. And proficiency in Hindi and English medium. And desirable ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഡിസൈറബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മൾ പി ആർ ടിസ് അല്ലെങ്കിൽ പ്രൈമറി ടീച്ചേഴ്സിന്റെ കാര്യം കൂടി ഇവിടെ നോക്കാം. പ്രൈമറി ടീച്ചേഴ്സിന്റെ പറയുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഷുഡ് ഹാവ് എ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതായത് ക്ലാസ് 12 സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്സ് ഓർ അൻ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ഈ ക്ലാസ് 12 ഇക്വലന്റ് എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. മറ്റേതെങ്കിലും യുനോ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ ഉപയോഗിക്കാൻ ട്രൈ ചെയ്യുന്നതെങ്കിൽ. ഇനി സീറ്ററ്റ് ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പി ആർ ടി കാൻഡിഡേറ്റ്സിനും സീറ്ററ്റ് മാൻഡേറ്ററി ആണ് എന്നുള്ളത്. പിന്നെ പ്രൊഫഷണൽ ട്രെയിനിങ് നോക്കുവാണെങ്കിൽ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഓർ ബാച്ചിലർ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ബി എൽ എഡ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, അപ്പോ ആ ഒരു യങ് ട്രെയിനേഴ്സിനെ ട്രെയിൻ അല്ല യങ് സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു റിക്വയർമെന്റ് എന്ന നിലയിലാണ് ഇത് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ ഇനി പി ആർ ടിസിന്റെ ആ ഒരു എസെൻഷ്യൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ. സ്കൂൾ സെക്കൻഡറി സ്കൂളിന്റെ സീനിയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം, അതായത് ക്ലാസ് 12 50% മാർക്സ് അതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി സിടെറ്റ് പാസ് ആയിരിക്കണം ആൻഡ് ഹിന്ദി ഇംഗ്ലീഷ് മീഡിയത്തിനുള്ള ആ ഒരു കമ്പീറ്റൻസും കമ്പ്യൂട്ടർ യുനോ ആപ്ലിക്കേഷൻസിന്റെ നോളജും ഇതിനുണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കിയാല് ഈ 3 ലെവൽ ഓഫ് ടീച്ചേഴ്സിനും കമ്പ്യൂട്ടർ നോളജ് അത് ഒരു ഡിസൈറബിൾ സ്കില്ല് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കമ്പ്യൂട്ടർ നോളജ് നിങ്ങൾക്ക് കുറവാണ് എന്നൊരു ധാരണയുണ്ടെങ്കിൽ നൗ ഇസ് ദ ടൈം ടു സ്റ്റാർട്ട്. ഓക്കെ, റൈറ്റ്. സോ ഇനി ആ ഒരു ഏജ് ലിമിറ്റിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോ സ്പെസിഫിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏജ് ലിമിറ്റ് ഓരോ കാറ്റഗറി, ഐ മീൻ ഈച്ച് കാറ്റഗറി ഓഫ് ടീച്ചിങ് പൊസിഷൻ കം വിത്ത് സ്പെസിഫിക് ഏജ് ലിമിറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പി ജി ടീസിന് യൂഷ്വലി ഇറ്റ്സ് അറൌണ്ട് 40 ഇയേഴ്സ്, 40 വയസ്സ് വരെ പി ജി ടീസിന് അപ്ലൈ ചെയ്യാൻ കഴിയും. ആൻഡ് ടി ജി ടീസ് അറൌണ്ട് 35 ഇയേഴ്സ് ആണ് ആൻഡ് പി ആർ ടീസ് അറൌണ്ട് 30 ഇയേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ നോട്ടിഫിക്കേഷന്റെ കൂടെ വരും. പക്ഷെ ഇതാണ് യൂഷ്വലി നമ്മൾ കാണുന്നത്. ആൻഡ് ഏജ് റിലാക്സേഷൻസ് ആ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻസ് ആണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇതിന് അഡീഷണൽ ആയിട്ട് കറന്റ് എംപ്ലോയീസ് ഓഫ് കെ വി മേ ഹാവ് എ ഡിഫറെന്റ് ഏജ് ക്രൈറ്റീരിയ, അതായത് നിലവില് കെ വിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു പൊസിഷനിലേക്ക് മാറുന്നതിന് ട്രൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഏജ് ലിമിറ്റിന് ഒരു റിലാക്സേഷൻ സെപ്പറേറ്റ് ആയിട്ട് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇത് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പം ഈ ഡീറ്റെയിൽസ് എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് ലഭ്യമാകും എന്നുള്ളത്. ആൻഡ് നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് കെ വി എന്നുള്ളത്. അപ്പൊ രജിസ്ട്രേഷൻ വളരെ ഈസിയാണ്. കെ വി എസിന്റെ വെബ്സൈറ്റിൽ പോവുക ആൻഡ് യു വിൽ ജസ്റ്റ് സിംപ്ലി ബി ഏബിൾ ടു ഗോ ടു ദ റിക്രൂട്ട്മെന്റ് സെക്ഷൻ ആൻഡ് സ്റ്റാർട്ട് അപ്ലൈയിങ് എന്നുള്ളതാണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ക്വാളിഫിക്കേഷൻസിന്റെ ഒക്കെ എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യാനായിട്ട് അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി റെഡി ആക്കി വെക്കുക. അപ്പോഴാണ് നമുക്കത് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുക. ഓക്കെ, ആൻഡ് മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ഈ എക്സാമിന്റെ സിലബസ് തന്നെയാണ്. സോ യു നീഡ് ടു നോ വാട്ട് ടു സ്റ്റഡി എന്നുള്ളത്. അപ്പൊ ഇൻ ജനറൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടി ജി ടി പി ജി ടി പി ആർ ടി റോൾസിന് ഒരു 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 റേഞ്ച് ഓഫ് സബ്ജക്ട്സ് തന്നെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ട് യു ഡോണ്ട് വറി, എൻട്രി ഹാസ് ഗോട്ട് ദിസ് പാർട്ട് കവേർഡ് ഫോർ യു.
അപ്പൊ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ആ ഒരു സബ്ജക്ട്സ് ടോപ്പിക്സ് ആ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അനുസരിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. എൻട്രി ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് എൻട്രി ആപ്പ് ആൻഡ് അതിനകത്ത് നിങ്ങൾക്ക് ഇതിന്റെ സിലബസ് വീഡിയോസ് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ഫോർ ഇൻഫർമേഷൻ. ഇനി അത് മാത്രമല്ല, സി വാട്ട് എൽസ് ഹാസ് എൻട്രി ഡൺ ഫോർ യു. അപ്പോ എൻട്രിയില് ഐ മീൻ ഇഫ് യു സബ്സ്ക്രൈബ് ടു ദ കോഴ്സ്, അപ്പൊ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എൻട്രിയിൽ നിന്ന് ചെയ്യണമെങ്കിൽ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വെച്ച് എൻട്രി കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യത്തക്ക രീതിയിലുള്ള കോഴ്സസ് നിങ്ങൾക്ക് ഓൾറെഡി ഡിസൈൻ ചെയ്ത് ആപ്പിൽ ഇറ്റ് ഇസ് റെഡി എന്നുള്ളതാണ്. ഓൾ വാട്ട് യു ഹാവ് ടു ഡു ഇസ് സബ്സ്ക്രൈബ് ടു ദ പ്രോഗ്രാം ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡിങ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റെഡി എന്നുള്ളതാണ്. അപ്പോ യു നോ വാട്ട് യു ഗെറ്റ് ഇസ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും എൻട്രി നിന്ന്, വിച്ച് മീൻസ് യു വിൽ ഹാവ് എ മെന്റർ ഹൂം യു ക്യാൻ അഡ്രസ് യുവർ കൺസേൺസ് വിത്ത്. അതുകൂടാതെ ടെയ്ലർ മെയ്ഡ് ടൈം ടേബിൾസ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് യുനോ നിങ്ങളുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നു, ആ സമയം കൊണ്ട് എക്സാമിനുള്ളിൽ എങ്ങനെ നമുക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ടെയ്ലർ മെയ്ഡ് ടൈം ടേബിൾസ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ഓൾസോ അവൈലബിൾ ഫോർ യു ത്രൂ യുവർ മെന്റർ എന്നുള്ളത്. ആൻഡ് വളരെയധികം എൻഗേജിങ് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആണ് എൻട്രിയിലുള്ളത്. യു ക്യാൻ ഓൾറെഡി സി അല്ലെ, ഒരുപാടധികം ആസ്പിറൻസ് എൻട്രിയിൽ നിന്ന് പഠിച്ച് ഈ കെ വി പോലെയുള്ള യുനോ ആർമി പബ്ലിക് സ്കൂൾസിലായിരുന്നാലും യുനോ കേരളത്തിലെ ഗവൺമെന്റ് ജോബ്സിലായിരുന്നാലും ശരി തന്നെ, ടീച്ചിങ് ജോബ്സിലായിരുന്നാലും ശരി തന്നെ, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ദം ഹാവ് ഓൾറെഡി യുനോ യുനോ മേഡ് യൂസ് ഓഫ് എൻട്രി. ആൻഡ് നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, സി ഡോണ്ട് ഡിലേ വിത്ത് യുവർ പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഓൾറെഡി വി നോ എന്തായിരുന്നാലും അതിന്റെ നോട്ടിഫിക്കേഷൻ വരും, അത് ഒരുപക്ഷെ ഈ മാസം തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരും. ആൻഡ് പിന്നെ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം നോട്ടിഫിക്കേഷന് ശേഷം ഉണ്ടായെന്ന് വരില്ല, പെട്ടെന്നായിരിക്കും അവർ ആ ഒരു എക്സാമിന് വിളിക്കുക. അപ്പൊ പിന്നെ ആ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ആകെ ക്രഞ്ച്ഡ് ആൻഡ് ക്രഷ്ഡ് ആയി പോയി ഒരുപാട് ടെൻസ്ഡ് ആകുന്നതിന് പകരം വളരെ നേരത്തെ തന്നെ നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടത്. എവറി മൊമെന്റ് മാറ്റേഴ്സ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് ഐ ഏർജ് യു ടു സബ്സ്ക്രൈബ് ടു ദ കോഴ്സ് ആൻഡ് സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. ഒരുപാടധികം മോക്ക് ടെസ്റ്റ്, അതായത് ആ ഒരു റിയൽ എക്സാമിനെ സിമുലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ മോക്ക് ടെസ്റ്റും ഇന്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടിപ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻട്രിയുടെ ഈ ഒരു കംപ്ലീറ്റ് പാക്കേജിലൂടെ. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് സെബാസ്റ്റ്യൻ ഹിയർ ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ എൻഡവേഴ്സ് വാട്ട് എവർ മേ ബി ഇറ്റ്. ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. യു ഹാവ് എ ഗുഡ് ഡേ ഹെഡ് ആൻഡ്